പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റണ്ണിംഗ് കോൺട്രാക്ട് പ്രകാരമുള്ള റോഡ് പ്രവൃത്തികളുടെ ഭാഗമായുള്ള പരിശോധന നടന്നു. തൊടുപുഴ മുനിസിപ്പാലിറ്റി, മണക്കാട്, കുമാരമംഗലം, കോടിക്കുളം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ പഞ്ചായത്തുകളിലെ റോഡുകളാണ് പരിശോധിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ആദ്യ ദിനം തൊടുപുഴ നിയോജക മണ്ഡലത്തിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിൽ നിർമ്മാണം നടക്കുന്ന റോഡുകളിലാണ് പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ മഴ മൂലം പുതുതായി പണിത പല റോഡുകളിലെയും ചില ഭാഗങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത റോഡുകളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രവൃത്തിയിൽ വീഴ്ച വരുത്തുന്നവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ MD S ഷാനവാസ് അറിയിച്ചു. സംസ്ഥാന തലത്തിൽ ആദ്യമായിട്ടാണ് റണ്ണിംഗ് കോൺട്രാക്ട് ഇടപെടി നടപ്പാക്കുന്നത്. അത് രണ്ട് ഘട്ടമായിട്ടാണ്, RC1 RC2 എന്നുള്ള നിലയിൽ രണ്ട് ഘട്ടമായിട്ടാണ് റണ്ണിംഗ് കോൺട്രാക്റ്റുകൾ നമ്മുടെ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും വിവിധ പദ്ധതികൾക്കായിട്ട് നടപ്പാക്കി വരുന്നത്. ഏത് റോഡിലും എന്ത് പ്രശ്നമുണ്ടായാലും 48 മണിക്കൂറിനകം അത് പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റണ്ണിംഗ് കോൺട്രാക്റ്റുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ധാരാളം ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും പുതുതായി നിർമ്മിക്കപ്പെട്ട റോഡുകളിലെ DLP പീരീഡ് കഴിയാത്ത എല്ലാ റോഡുകളും ആ റോഡുകളുടെ സ്ഥിതി അനുസരിച്ച് നിലവിലെ സ്ഥിതി അനുസരിച്ച് റണ്ണിംഗ് കോൺട്രാക്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 14 ജില്ലകളിലെയും കണക്കുകൾ ശേഖരിച്ച ശേഷം സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. ഇത്തരം റോഡുകളിൽ ഉടനടി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ശുപാർശ നൽകും. രണ്ടാം ദിനത്തിൽ ഇടുക്കി മണ്ഡലത്തിലെ റോഡുകളിലാണ് പരിശോധന നടത്തുക. S ഷാനവാസിന്റെ അധ്യക്ഷതയിൽ ദേശീയപാത പൊതുമരാമത്ത് നിരത്തു വിഭാഗം അധികൃതർ തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ യോഗം ചേർന്നാണ് പരിശോധിക്കേണ്ട റോഡുകളുടെ പട്ടിക തയ്യാറാക്കിയത്. NLight News തൊടുപുഴ.